പച്ചക്കറി അരിയുമ്പോൾ സൂക്ഷിക്കുക കൈ മുറിയാൻ സാധ്യതയുണ്ട്. നോ ദിസ് വീഡിയോ ഈസ് ഫോർ എന്റർടൈൻമെന്റ് പർപ്പസസ് ഓൺലി. ഇത് കഥാനായിക. നിസ്സാര കാര്യങ്ങൾ വലിയ സംഭവമായി കാണിക്കുന്നതാണ് സ്വഭാവം. സ്വന്തമായി നിഷ്കു എന്നാണ് പറയുന്നത്. ഇത് കഥാപാത്രം നമ്പർ 2 നായികയുടെ ഭർത്താവ്. ആളൊരു പാവം ബട്ട് ബോൾഡ് ആണെന്നാണ് വിചാരം. ചേട്ടാ, എന്റെ കൈ മുറിഞ്ഞ നല്ല സങ്കടാവും, പിന്നെ സ്നേഹം മാത്രമായിരിക്കും. എന്നാ പറ്റി മോളുസേ? Oh my god! ഇങ്ങ് കാണിക്കൂ. ഓ, ഒരുപാട് ബ്ലഡ് പൊഴിയുന്നുണ്ടല്ലോ. അയ്യോ, മോളുസിന് വിഷമായോ? അറിയില്ല കേട്ടോ. കൈകൾ മുറിഞ്ഞാലിൻ, കൈകൾ മുറിഞ്ഞാൽ ഓടി വരും ചേട്ടൻ, സ്നേഹമുള്ള ചേട്ടൻ. മാറിയെടുക്കും കൈകൾ, കോരിയെടുക്കും പിന്നെ ഊതിത്തരും സ്നേഹമുള്ള ചേട്ടൻ. കൈ മുറിഞ്ഞു, അതിനാണ്. കഥാപാത്രം നമ്പർ 3 ഭർത്താവിൻ്റെ നൂജനെത്തി. എല്ലാവരുടെ എപ്പോഴും പുച്ഛഭാവം മാത്രം. കഷ്ടം. കഥാപാത്രം നമ്പർ 4 അമ്മായിയമ്മ. സ്നേഹമാണ് എങ്കിലും ചെറിയ കോംപ്ലക്സും ഉണ്ട്. എന്നാ ആടാ, ഇച്ചിരി ചോര കണ്ടാ ഞാൻ ഇപ്പോഴും നീ ബോധം കെട്ട് വീടോ? അങ്ങോട്ട് മാറിപ്പോയി കിടക്കടാ. കാണൂല്ലാത്ത ബോധം കെട്ട് കിടക്കുന്നു. ഭാര്യയുടെ വൈകിട്ട് ചോര കണ്ടപ്പോ ചോര ഇതിനാണോ കൂവിയത്? ഞാൻ എന്റെ മിക്സിയിൽ നീ തേങ്ങ അരച്ചോണ്ടിരുന്നപ്പോ കൈ അതിനകത്തോട്ട് പോയിട്ട് വിരലൊക്കെ 4-5 കഷ്ണമായിട്ട് ഫ്രാക്ചറോ മറ്റോ ആയിരുന്നു. അമ്മേ, കഴിഞ്ഞ ആഴ്ച നീ എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞത്? ആ എന്താ പറഞ്ഞത്? അടുക്കളയിൽ കയറുമ്പോ കയറുമ്പോ അടുക്കളയിൽ കയറുമ്പോ 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 വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോ ചെയ്യുമ്പോ ഓർമ്മയുണ്ട? വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യുമ്പോ എന്താ പറയുമ്പോ ഞാൻ പറയാടി, എന്റെ കയ്യൊന്ന് മുറിഞ്ഞു കത്തിയെടുത്തിട്ട്. അപ്പൊ ഞാൻ അയ്യോ ചോര വരുന്നേന്ന് പറഞ്ഞപ്പോ നീ എന്നാടി പറഞ്ഞത് എന്റെ അടുത്ത് വന്നിട്ട്? അയ്യോ, അടുക്കളയിലൊക്കെ അല്ലേ അമ്മ, അടുക്കളയിലൊക്കെ കയറി വെജിറ്റബിളൊക്കെ കട്ട് ചെയ്യുമ്പോ ബ്ലഡ് ഒക്കെ വരും, സാധാരണയല്ലേ? കറക്റ്റ് കറക്റ്റ് കറക്റ്റ്. നിനക്കങ്ങോട്ട് ഇച്ചിരി ഒന്ന് മുറിഞ്ഞപ്പോഴത്തേക്ക് എന്നെ അബഹളോ ഇവിടെ. അന്നേ ഞാൻ ഓർത്തതാ ഇവക്ക് ഒന്നിങ്ങനെ മുറിയണമെന്ന്. അവസരം കാത്തിരിക്കുന്നു, നിനക്ക് പകരം കിട്ടും. അമ്മക്ക് ശീലയില്ലേ, ഞാൻ ഇപ്പോഴല്ലേ ഇതൊക്കെ തുടങ്ങിയത്. അല്ല, നീയോ ഒന്നും അറിഞ്ഞിരിക്കണല്ലോ, ഈ കൈയൊക്കെ മുറിഞ്ഞ് ഞാൻ വേദന എടുക്കുന്നും ചോര വരുന്നൊക്കെ അറിഞ്ഞിരിക്കണമെന്നല്ലേ. ഇങ്ങോട്ട് കാട്ടു കൈ. ഞാനാ കൈക്ക് മുറിഞ്ഞതൊക്കെ കട്ടി തന്നില്ലേ, ഇനി ആ കൈ വെച്ചങ്ങ് ഇതാക്കണം, കട്ട് ചെയ്യണം. ഞാനവിടെ തൂക്കം വെച്ചിട്ടുണ്ട്. ശരി, എനിക്ക് പോടാറുക്കൽ നേരം പോക്കിനായി ഉമാദേവി ഭഗവാന്റെ പിന്നിൽ കഥാപാത്രം നമ്പർ 5 ഇത് അമ്മൂമ്മ. ഭയങ്കര അറിവാണെന്നാണ് സ്വന്തമായി വിശ്വസിക്കുന്നത്. ആരൊന്നും മിണ്ടുന്നില്ല, എന്നാ പറ്റി അവക്ക്? ആരെങ്കിലും ഒന്ന് പറയൂ, എന്നാ പറ്റി? ഒന്നുമില്ല, എന്റെ അമ്മ അവളുടെ കൈയൊന്നും മുറിഞ്ഞതാ സവോള എറിഞ്ഞപ്പോ. എത്ര പ്രാവശ്യം ഞാൻ പറയേണ്ടത്? ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, വെള്ളിയാഴ്ച ആരെങ്കിലും ഈ നേരത്ത് കത്തിയും പിടിച്ച് ടിവിന്റെ മുമ്പിൽ നിൽക്കുക? ഞാൻ പറഞ്ഞാ പറയാം, അന്ധവിശ്വാസം. വെള്ളിയാഴ്ച നേരങ്ങളിൽ ഈ നേരത്ത് കത്തിയും വെച്ച് പച്ചക്കറികളൊന്നും അരിയുന്നത്ര ശുഭകരമായ കാര്യമല്ല. അതും എങ്ങനെയാണ് ഓളിരിക്കുന്നത്? ഒരു കാല് മോളി, ഒരു കാല് തായ, അങ്ങനെയല്ലാണ് പച്ചക്കറി അരിയേണ്ടത്. നീ ഒരു കാര്യം ചെയ്യും ഉഷ്പേ, പറമ്പിൽ പോയിട്ട് കുറച്ച് മുറിവോട്ട് പറിച്ചോണ്ട് പോവാ. എന്നിട്ട് അതിങ്ങനെ അടിച്ച് അതിന്റെ ചാറെടുത്ത് തുളസി ചതച്ച് 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 അതിന് ചാറെടുത്ത് കുറച്ച് കമ്മ്യൂണിസ്റ്റ് പച്ച, കുറച്ച് റോസാപ്പൂവിന്റെ പൂവ് ഏതെല്ലാം എല്ലാം കൂടെ അരച്ച് അതിന്റെ പിഴിഞ്ഞ് അതിന് ചാറെടുത്ത് അതിലേക്ക് കുറച്ച് വില്വാതി കുളിക്കും, മർമാണി കുളിക്കും, തന്നന്തരം തൈലും മുറിവെണ്ണം, നാരായണ തൈലും ഇതെല്ലാം മിക്സാക്കുക. എന്നിട്ട് അരി വേവിച്ച് വേവിച്ച് വരുമ്പോൾ അതിനകത്ത് മുറ്റി വരുന്ന പാത അങ്ങോട്ട് ഇട്ട് അരക്കുക. മുട്ടേൻ്റെ വെള്ള, മഞ്ഞ, തോട് ഇതെല്ലാം ചേർക്കുക. തേന്, നെയ്യ്, അറ്റാർവാഴ ചേർക്കുക, മഞ്ഞൾ ചേർക്കുക, കുരുമുളക് ചേർക്കുക, പൊടി ചേർക്കുക, മസാലപ്പൊടി, ചിക്കൻ മസാല, ബീഫ് മസാല, അച്ചാർ പൊടി എല്ലാം ചേർക്കുക.
പിന്നെ കഴിഞ്ഞ ദിവസം മുന്നിട്ട് വന്നിട്ട് എന്താ ഇപ്പൊ കൊറോണ പോകുന്ന സാധനം സാനിറ്റൈസർ അത് അത് കുറച്ചങ്ങോട്ട് സ്പ്രേ ആക്കുക. പിന്നെ ഒരു സാധനം കൂടി ഉണ്ടല്ലോ, ആ കുറച്ച് പാരസെറ്റമോളും കൂടെ അങ്ങോട്ട് കലക്കിയിട്ട് വെച്ചിട്ട് ആ കുഞ്ഞിന്റെ കൈക്ക് ഒന്ന് വെട്ടി വെച്ച് കൊടുത്ത് നോക്ക്, വേഗം പോ. ഞാനല്ലേ പറയുന്നത്, അല്ലെങ്കിൽ ഈ നശിച്ച സീരിയൽ കണ്ടോണ്ടാണോ ഈ പണിയൊക്കെ ചെയ്യേണ്ടത്? ഈ സീരിയലൊക്കെ എന്ത് വരാൻ തുടങ്ങി? അന്ന് തുടങ്ങിയ കുടുംബത്തെ പ്രശ്നം. കഥാപാത്രം നമ്പർ 6 ഇത് അമ്മായി അച്ഛൻ, എപ്പോഴും ടെൻഷനും ദേഷ്യ. ചോരയൊന്നും ഇല്ല, ചെറിയ മുറിവുള്ളൂ ചേട്ടാ. പറഞ്ഞാ കേക്കണ്ടേ? ഗ്ലൗസ് വാങ്ങിച്ചിട്ടുണ്ടല്ലോ അച്ഛൻ അപ്പുറത്ത്, അതെല്ലാം ഇട്ട് ചെയ്തൂടെ? എപ്പൊ നോക്കിയോ ഈ കുടുംബ തകർത്താണ്, കൈ മുറിയല് കാല് മുറിയല്. അതായത് ഡ്രസ്സ് ഡ്രസ്സ് ഇട്ടിട്ട് വാർഫറ്റ് പോവാ, ഡീറ്റെയിൽ എടുക്കണം. ആ പിച്ചത് എത്ര കൊല്ലം മുന്നേ പഴക്കമുള്ളതെന്നറിയോ? എന്റെ അച്ഛന്റെ 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 വീട്ടില് ഞാൻ എടുത്തോണ്ട് വന്നതാ, വാശി പിടിച്ചിട്ട് എടുത്തോണ്ട് വന്നതാ അന്ന് എടുക്കേണ്ടിയായിരുന്നു. എന്റെ അനിയന് കൊടുക്കായിരുന്നു ആ കത്തി പാകം വെച്ചപ്പം, ഞാൻ നിർബന്ധിച്ച് മേടിച്ചതാ എന്റെ മെടുക്കൊണ്ട്. ഇങ്ങനെ ഒരു മോൻ ഇവിടെ ആരെയും ആശുപത്രി കൊണ്ടു ഞാൻ തന്നെ കൊണ്ടുപോകണം. ലീസിനെ കണ്ടില്ല, എല്ലാരും ഒന്നും പെട്ടെന്ന് റെഡിയാവോ? ആശുപത്രി പോണം, ഒരു ഇ സി ജി എടുക്കണം, എക്കോ ടെസ്റ്റ് എടുക്കണം, ടി എം ടി എടുക്കണം. ഞാൻ പറഞ്ഞു ഇവിടെ ആർക്കും വിലയുണ്ട്, ആർക്കും ഒരു വിലയും ഇല്ല. നശിച്ച സീരിയൽ അത് നോക്കുന്നുണ്ടാ? ഇതിപ്പൊ തീരുമാനിച്ചു കേട്ടാ, പോകുന്നത്. കഥാപാത്രം നമ്പർ 7 ഒരു നല്ലവളായ അയൽക്കാരി. ചേച്ചിയേ, ചേച്ചി. ആ ചേച്ചി, വെങ്കിക്കുട്ടി നീയോ? ഞാൻ കുളിച്ചോട് കുമ്പോഴാണ് എന്തോ ഒച്ച കേട്ടിട്ട് കരയുന്ന ഒച്ച കേട്ടത്. അവിടെ ഞാൻ വരാൻ വൈകിപ്പോയ, നടന്നിട്ടെല്ലാം കഴിഞ്ഞോ? ഒരേ സമയമൊക്കെ സംഭവം കഴിഞ്ഞിട്ട് എന്താണ്ടേ? ഓ അതാ, അതവള് വരുമോള് പച്ചക്കറി. അവള് പച്ചക്കറി അരിഞ്ഞോണ്ടിരിക്കണ സമയത്ത് അവൻ വന്ന് വല്ലതും പറഞ്ഞു കാണും. രണ്ടുപേരും തമ്മിൽ ഉടക്കായി, അവൻ അവളെ അടിച്ചു കാണും. ഭർത്താവത്തിന് അടിക്കുന്നതിനും കാര്യമുണ്ട്, അങ്ങനെയാണ് പ്രശ്നം. അതല്ലേ, എന്നോട് അവിടെ പറയാൻ പഠിക്കുന്നു വേണ്ട. സത്യം പറഞ്ഞേ, ചേച്ചി അവളുമായിട്ട് എന്തോ പ്രശ്നം വന്നില്ലേ? അവളുടെ പുട്ടു ചേച്ചി, അവ കല്യാണം കഴിഞ്ഞ കുറവുണ്ടായിരുന്നു. എല്ലാം ഒരു പത്രാസ്, അവളൊരു ഡിഗ്രിക്കാരിയാണ് പോലും. എന്റെ പിങ്കി അല്ല എനിക്ക് പിന്നെ മനസ്സിലായി. അവള് എപ്പോഴും എല്ലാവരും പറയുന്നത്, അയൽക്കൂട്ടത്തിൽ പോയപ്പോഴും എല്ലാവരും പറഞ്ഞ്, അവളീ പോകുമ്പോൾ വരുമ്പോഴൊക്കെ ചെവിയിൽ വെച്ചിട്ട് വലിയ സംസാരമാണ്. എന്തായാലും കെട്ടിയവളാണെന്ന് ആയിക്ക് അഭിപ്രായമൊന്നും ഇല്ല കേട്ടാ. എനക്ക് പിന്നെ ഞാൻ അയൽക്കാർ ഞാൻ പറയും കേട്ടാ, അയ്യോ അത് അവൾ പോലെ അവരെ കെട്ടിയവരെ പോ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറയും കേട്ടാ. പക്ഷേ അത് പിന്നെ എനിക്ക് തോന്നുന്നു ചേട്ടൻ പിന്നെ ഫോൺ വിളിക്കുന്നവരെ കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് എടുത്തെറിഞ്ഞാണ്. അതീ സന്ധ്യാസമയത്ത് ഇങ്ങനെ കുശി കുശാന്ന് കുശിക്കൊണ്ട് വന്നിട്ടുണ്ടാവും. അപ്പം എനിക്ക് തോന്നുന്ന ചേട്ടനെ എടുത്തെറിഞ്ഞാണ് പോണ്. എന്നോട് പിന്നെ നമ്മളമ്മമ്മയുണ്ടല്ലോ, അവർ അന്ധവിശ്വാസം വെച്ച് എൻ്റെ വെള്ളിയാഴ്ചയല്ലേ. വെള്ളിയാഴ്ച അങ്ങോട്ട് ഇറങ്ങരുതെന്നോ ഇങ്ങോട്ട് കിടക്കരുതെന്നോ അങ്ങോട്ട് നോക്കരുതെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു. മിക്കവാറും അതിനുള്ള ദേഷ്യത്തിലേ ഇവൾ അവർക്കിട്ട് എന്തോ പണി ചെയ്തിട്ടുണ്ടാവും. അപ്പൊ തള്ള കാര്യത്തിൽ ശബ്ദമല്ലല്ലോ പക്ഷെ ഞാൻ കേട്ടത്. എന്നെ വെച്ചൊന്ന് വേഗം പറയാനൊരു സമാധാനവും ഇല്ല. എന്നിട്ട് വേണം എനിക്ക് എല്ലാവരോടും പറയാൻ, എല്ലാവരോടും കാത്തു നിൽക്കിയത്. ഞാൻ വരുന്ന വയ്ക്ക് എല്ലാവരോടും പറഞ്ഞിട്ടാ വന്നിനി. നല്ല പേര് തുറന്നിട്ടാറിയ കുളിക്കുമ്പോൾ ശബ്ദം കേട്ടിട്ട്. എന്തുണ്ടെങ്കിൽ ഞാനില്ലേ, നമ്മളെല്ലാവരും ഇല്ലേ. കേച്ചൊക്കെ തുറന്ന് പറ, ഒന്ന് മാറി നോക്കട്ടെ. എനക്കെല്ലാം മനസ്സിലായി. അയ്യോ ആരോടൊപ്പം ഞാൻ പറയാ? അയ്യോ സുലഭി, അത് അവനത് പിന്നെ ചോര കണ്ടാലും പിന്നെ അപ്പ തളർന്നു. അയ്യോ അടി അടി ആ ശർക്കരോട് തല്ലിയിട്ടേ. അയ്യോ അമ്മേ, അപ്പൊ ഇതിനെ കൂടി ചേച്ചി ശബ്ദമാണോ കേട്ടത്? അവർക്ക് എന്നാ പറ്റി? അയ്യോ മൂളസന്ധി, അയ്യോ എന്നെ പറ്റി അവർക്ക് ആശുപത്രി കൊണ്ടുപോയോ മൂളസേ? സമർപ്പണം പച്ചക്കറി അരിയുമ്പോൾ കൈ മുറിയുന്ന എല്ലാവർക്കും വേണ്ടി.